നമസ്കാരം. ബറാക് ഒബാമ കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. വെളുത്ത വർഗ്ഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള അമേരിക്കയിൽ രണ്ടാം തവണയും പ്രസിഡന്റായത് നമ്മെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ബാലനായിരുന്ന ഒബാമ ഒരു ശരാശരി വിദ്യാർത്ഥി പോലും ആകുമെന്ന് അക്കാലത്തുള്ളവർ കരുതിയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അവൻ ജനിച്ച് ഏതാണ്ട് 2 വയസ്സായപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോവുകയാണ്. പിന്നീട് അമ്മ വിവാഹം ചെയ്യുന്ന ഇന്തോനേഷ്യക്കാരനായ രണ്ടാം അച്ഛൻ്റെ കൂടെയായിരുന്നു ജീവിതം. ബാലനായ ഒബാമയ്ക്ക് ഏതാണ്ട് 10 വയസ്സെത്തിയപ്പോഴേക്കും അമ്മ അവനെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ചുരുക്കത്തിൽ, ബാല്യകാലത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട പരിചരണമോ ശ്രദ്ധയോ ഒന്നും ഒബാമയ്ക്ക് ലഭിച്ചിരുന്നില്ല. എങ്കിലും തൻ്റെ വേവലാതികളെല്ലാം ഉള്ളിൽ ഒതുക്കി കഠിന അധ്വാനം ചെയ്ത് ഒബാമ ജീവിതത്തിൽ വളരുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് പുതുമ മാറും മുൻപ് തൻ്റെ പിഞ്ചുകുഞ്ഞിനെയും ഭാര്യയെയും ഒക്കെ ഉപേക്ഷിച്ചു പോയ ഒരു പിതാവിൻ്റെ മകനായിട്ട് പോലും ഒബാമ മിഷേലിനെ പ്രണയിച്ച് വിവാഹം ചെയ്യുന്നു. നല്ലൊരു കുടുംബനാഥനായി മാറുന്നു. തന്നെയല്ല, മിഷേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ, തൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ താൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പലപ്പോഴും ഹൃദയസ്പർശിയായി തന്നെ ബറാക് ഒബാമ പറയുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വിജയവും ആകസ്മികമല്ല, ഭാഗ്യവുമല്ല, നിരന്തരമായ കഠിനമായ പരിശ്രമം കൊണ്ട് മാത്രം നേടിയെടുക്കേണ്ടതാണ് നമ്മുടെ വിജയങ്ങളൊക്കെ. കാര്യവിവരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനായാലും വെളുത്ത മനസ്സുകൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അതാണ് ഒബാമ മാജിക് നമ്മോട് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഭാഗ്യമല്ല, മറിച്ച് കഠിനമായി അധ്വാനിക്കാനുള്ള, നിരന്തരമായി പരിശ്രമിക്കാനുള്ള മനസ്സാണ്. അതുണ്ടെങ്കിൽ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടാകും, തീർച്ചയായും.